അസലാമലൈക്കും, വെൽക്കം ടു ഷെയ്മാസ് കുക്കറി വേൾഡ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. സേമിയ പായസത്തിനും കാട്ടി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് നമ്മുടെ ഈ കാരമൽ സേമിയ പായസം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, താഴെക്കോട്ടിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഷെയ്മാസ് കുക്കറി വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം, അതും ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. ഇതേ പാനിലേക്ക് നമുക്ക് 1/2 കപ്പിനും കമ്മിയായിട്ട് സേമിയം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ നെയ്യിൽ സേമിയം നന്നായിട്ടൊന്ന് 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത്, അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് അത്ര സേമിയ അളവൊക്കെ കൂട്ടാം. അപ്പം നമ്മുടെ സേമിയം വറുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഇതിന്ന് മാറ്റാം. നമുക്ക് കാരമൽ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് 1 അടിക്കട്ടിയുള്ള പാൻ എടുക്കാം, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കാരമൽ പെട്ടെന്ന് ആകി കിട്ടും. ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. ഇത് കാരമൽ എടുക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് തന്നെ നിൽക്കണം, അപ്പോൾ അല്ലെങ്കിൽ വന്നത് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ലൈറ്റ് കളറാകുമ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി, അത് കറക്റ്റായിക്കോളും. അപ്പോൾ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചുടുവെള്ളമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് മാറി നിൽക്കണം, പെട്ടെന്ന് മോച്ചൊക്കെ തെറിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വറുത്ത സേമിയയും അതേപോലെ തന്നെ ഞാൻ 1/2 കപ്പിൽ നിന്ന് കുറച്ച് കമ്മിയാക്കിയിട്ടുള്ള സേമിയയും അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സേമിയ ഈ സമയത്ത് ഒന്ന് വെന്ത് വരട്ടെ, അതിനുശേഷം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സേമിയത്തിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സേമിയ 1/4 ഭാഗം വെന്തിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 മണിക്കൂർ ഇത് ഇങ്ങനെ എടുത്തു വെക്കുമ്പോഴാണ് അതിലേക്ക് നല്ല ടേസ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ സേമി നന്നായി വെന്ത് വന്നോളും, കറക്റ്റ് പാകമായിരിക്കും. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഞാൻ 1/2 കപ്പിനും കുറച്ച് കമ്മിയാണ് പഞ്ചസാര ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്താലാം, അത് കാണാൻ മറക്കരുത്. നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജൗവരി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ജൗവരി ആഡ് ചെയ്യുമ്പോൾ വളരെ തിക്നെസ്സും ടേസ്റ്റും കൂടും നമ്മുടെ ഈ പായസത്തിന്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസസും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.